തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ തിങ്കളാഴ്ച ഒക്ടോബർ സെവൻ ഇസ്രായേലിലെ ജൂതന്മാരുടെ ദുരന്ത സ്മരണങ്ങളുടെ ദിവസമാണ് ഓളോകോസിന് ശേഷം ഹിറ്റ്ലർ ആസൂത്രണം ചെയ്ത ജൂത വംശഹത്യയ്ക്ക് ശേഷം അതിന്റെ ദുരന്തങ്ങളൊക്കെ നമ്മൾ ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലൂടെയും ന്യൂറൻബർഗ് വിചാരണയിലൂടെയും ഒക്കെ ലോകം അറിഞ്ഞതാണ് അതിനുശേഷം ജൂതർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം അതിന്റെ വാർഷികമാണ് ദുഃഖസ്മൃതികൾ സ്മൃതികൾ നിറഞ്ഞ വാർഷികം ഒക്ടോബർ സെവനില് രണ്ട് ഏഴുപേരെ അങ്ങോട്ട് കടന്നെത്തിയ ഹമാസ് കൊന്നു ആകാശത്തിലൂടെയോ കരയിലൂടെയോ ഇസ്രായേലിനെ നേരിടാൻ കഴിയില്ലെന്നറിഞ്ഞ അവർ ഹമാസ് ഭീകരന്മാർ ഭൂമിക്കടയിലൂടെ തുരങ്കം അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം കാരണം ഭൂമിക്കടയിലെ അഞ്ചുമാറു നിലകളിലാണ് അവര് സുഖമായി താമസിക്കുന്നു അതിനു മുകളിൽ ആശുപത്രികൾ അതിനു മുകളിൽ സ്കൂളുകൾ അതിനു മുകളിൽ അഭയാർത്ഥികൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഏകദേശം അപ്പൊ ഈ മുകളിലുള്ള എല്ലാ അഭയാർത്ഥികളും രോഗികളും കുട്ടികളും മരിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇവർക്ക് മരിക്കാനാവൂ അങ്ങനെയാണ് അവരെ എല്ലാം കൊല്ലിച്ചതിനു ശേഷം മരിക്കൂ എന്ന് തീർച്ചപ്പെടുത്തിയവർ നിർമ്മിച്ച തുരങ്കങ്ങളിലൂടെ കടന്നോ ഇസ്രായേലിലെത്തി എത്തി അവിടുന്ന് നൂറ്റി മുപ്പത്തി മൂന്നോളം പേരെ ബന്ധുക്കളാക്കി കൊണ്ടുപോയി അല്ല ആറുപേരെ അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്തു അതിക്രൂരമായിട്ട് ഏഴുപേരെ ബലാത്സംഗം ചെയ്തു ബാക്കിയുള്ളവരെ കൊണ്ടുപോയി താമസിപ്പിച്ചു അവരിൽ പലരും ഇതിനോടകം തന്നെ കാലയവനികയ്ക്കുള്ളിലായി പോയി ആ ദുരന്തസ്പൃതികളുടെ അതിനുശേഷം ഇത് തുടങ്ങിയതാരോ അവർ തന്നെ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇസ്രായേൽ നടത്തിയത് അതിന് തിങ്കളാഴ്ച ഒരു വർഷം തിരിയുന്നു ആ തിങ്കളാഴ്ച ഒരു വർഷം തിരയുന്ന ദിവസം ഇത് പൂർത്തിയാക്കണമെന്നൊരു പ്ലാനോട് കൂടിയിട്ടാണ് ബഞ്ചൻ ബിൻ നെതന്യാഹു ഇത് പ്ലാൻ ചെയ്തത് അതേസമയം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഇത് വളരെ നീണ്ട വിഷമം പിടിച്ച ഒന്നാണ് കാരണം ഇവരെല്ലാം ഒളിച്ചിരിക്കുന്നത് ഈ ഭീരുക്കൾ അമാസ് ഭീരുക്കൾ അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ഗസ്പുള്ള അഭികാരെല്ലാം ഭൂമിക്കടിയിലും ഭൂമിക്കടിയിലായിട്ട് നമ്മൾ ഭൂമിക്ക് മുകളിലുള്ള അഞ്ചു ആറ് നിലകളിൽ താമസിക്കുന്നു ഭൂമിക്കടിയിലാണ് ആറുമഞ്ചും നിലകളിൽ താമസിച്ച് ഈ പാവപ്പെട്ട കുട്ടികളെ അഭയാർത്ഥികളെ സ്കൂൾ കുട്ടികളെയൊക്കെ മരണത്തിന് കൊടുക്കുന്നു യാതൊരു ദയ വായ്പ അതാണ് അവരുടെ പ്രത്യേകം അതേ ഇസ്രായേലിന്റെ പട്ടാളക്കാരും അവരുടെ മിലിറ്ററിയും എയർഫോഴ്സും ഒക്കെ ഈ ആളുകളെ രക്ഷിക്കാനായിട്ട് സ്വയം സ്വയം അവര് മരിക്കുന്നു ജീവൻ തൃണവൽ ഗണിച്ചുകൊണ്ട് പോരാട്ട നിലങ്ങളിൽ ഇപ്പൊ ഹിസ്ബുള്ളായുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള ബേറൂട്ടിന്റെ മധ്യഭാഗത്ത് മധ്യ ബേറൂട്ടിൽ ഇവരിപ്പോ ആക്രമണം നടത്തി മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നതെന്ന് ലോകത്തിനും ഒക്കെ അറിയാം പക്ഷേ അവരുടെ ചില പ്രീണ നയങ്ങൾ മൂലം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലാണ് എത്തുന്നത് പാലസ്തീൻ ലിബറൈസേഷൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെയൊക്കെ പേര് പറയുന്നുണ്ട് പക്ഷേ യാസർ അരാഫത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ യാസർ അരാഫത്തിനെ കൊന്നതാരാണ് അദ്ദേഹം ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെ സഖ്യം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊന്നതാരാണ് അത് ഇസ്രായേലുകാരല്ല ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് ഹമാസ് എന്ന് പറയുന്നത് ഈ പി എൽഒയുമായിട്ട് പോരാടി പി എൽഒയെ സായുധമായി തോൽപ്പിച്ചുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി എന്ന് പറയുന്ന സംഘടനയാണ് ഭീകരതയാണ് അതിന്റെ സ്വഭാവം ഭീകരതയ്ക്കാണ് അവിടെ വൻ ഡിമാൻഡ് അവരെ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവരെ കയറ്റി അയക്കുന്നത് കയറ്റി അയക്കുന്നത് ഭീകരതയാണ് അവിടെ നടക്കുക അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് ഈ ഭീകരതയിലൂടെ റിക്രൂട്ട്മെന്റുകളാണ് ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം കൊണ്ട് സ്വയം ഒന്നും നേടാനാവാതെ ഒരു ജി ഡി പി ഗ്രൂത്തും കൈവരിക്കാനാകാതെ വ്യവസായമോ കൃഷിയോ ജനങ്ങളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സോ ഒന്നും വർദ്ധിപ്പിക്കാൻ കഴിയാതെ അവർ അന്യ രാജ്യം ഇസ്രായേലിനെ നശിപ്പിക്കുകയായിരുന്ന ഒറ്റ അജണ്ടയിൽ ആയിരം കൊല്ലത്തെ യുദ്ധം വരെ പണ്ട് നടത്തിയിരുന്നു അതിന്റെ പിൻഗാമികളാണ് ഹമാസ് ആയിരം കൊല്ലത്തെ യുദ്ധത്തിലും ആയിരം കൊല്ലം നീളുന്ന യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടില്ല ബെഞ്ചമിൻ നതന്യാഹു അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഇവിടെ വന്നിട്ട് എഴുപത്തി അഞ്ചു വർഷമായി ഈ എഴുപത്തി അഞ്ച് വർഷത്തിനകം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും നമ്മൾ ഒറ്റപ്പെട്ടു യുദ്ധം നടത്തി പക്ഷെ ആർക്കും നമ്മളെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല റോമാ സാമ്രാജ്യം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചു പഴയ കാര്യങ്ങളാണ് പറയുന്നത് ഇസ്രായേൽ ഉണ്ടായതിനു ശേഷമുള്ള കാര്യങ്ങളല്ല നമുക്ക് അമേരിക്ക സ്ഥലം വിട്ടു തന്നു അങ്ങനെ ഇസ്രായേൽ ഉണ്ടായി അവിടെ വന്നപ്പോഴും ചുറ്റുമുള്ള ആറബ് രാജ്യങ്ങളെല്ലാം നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം നടത്തി അതിൽ നമ്മൾ പരാജയപ്പെട്ടില്ല പക്ഷെ യുദ്ധം ഏറ്റവും ശക്തമായിട്ട് നടത്തിയ ഈജിപ്തിന്ന് അതില്ലാതായി എന്നാണ് പറയുന്നത് ഇല്ലാതായിട്ടില്ല അതുണ്ട് പക്ഷെ നാമം മാത്രമാണ് പണ്ടത്തെ പ്രതാപം അതിലില്ല റോമാ സാമ്രാജ്യം തകർന്നു തരിപ്പണമായി അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ ഇനിയും നിലനിൽക്കും ഈ നിലനിൽക്കുന്നവരുടെ ബുദ്ധി കൊണ്ടും അവരെ ഈ മതപെറിയും കൊണ്ട് നടക്കുകയല്ല ആസൂത്രണം കൊണ്ടും മികവ് കൊണ്ടും മികച്ച ഒരു വികസിത രാജ്യമായിട്ട് മാറി അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കൃഷി പഠിക്കാനും അതുപോലെ തന്നെ തൊഴിലെടുത്ത് ശമ്പളം വാങ്ങാനും ഒക്കെ അങ്ങോട്ട് നമുക്ക് പോകേണ്ടി വരുന്നത് വികസനത്തിന്റെ മകട്ടായ മാതൃക അത് തീരെ രുചിക്കാത്ത ചുറ്റുമുള്ള ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുകയും ശമ്പളം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എല്ലാം കൂടെ കൂടി അസൂയ പൂണ്ടും വിരളി പൂണ്ടും മറവെറി പൂണ്ടും നടത്തുന്ന ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ ലോകത്തിനും ഐക്യരാഷ്ട്രസഭയ്ക്കും മടിയാണ് അഭയാർത്ഥികൾ ഇങ്ങനെയായി എന്നുള്ള ഫോട്ടോകളാണ് നമ്മളും നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഭീകരതയാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് എന്നുള്ള വസ്തുത ലോകം തന്നെ മറക്കുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംശയിക്കപ്പെടുന്നു ഒക്ടോബർ ഏഴിന് തങ്ങൾക്കെതിരെ മിസ്സൈലുകൾ തൊടുത്തുവിട്ട ഇറാനെതിരെയുള്ള ഒരു യുദ്ധം ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒരു മുഖം തുറക്കും എന്നുള്ളതാണ് പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അവരിപ്പോൾ ബെയ്റൂട്ടിൽ ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതിന്റെ ശ്രദ്ധ തിരിയുന്ന തരത്തിൽ അതിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യുന്ന അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു കാര്യം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ ആ ഇറാനും അതുപോലെ യുദ്ധത്തിൽ തീരെ താല്പര്യമില്ല തങ്ങളുടെ പരാജയം വരെ മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലേറ്റ് ഒരു ആഘാതം പോലും ഇസ്രായേലിനെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ മിസൈലിൽ പലതും ചുറ്റുമുള്ള കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഡോൾഫിനുകളെ പോലെ മരിച്ച ഡോൾഫിനുകളെ പോലെ ലക്ഷ്യം പൂർത്തിയാക്കാതെ അങ്ങനെ പരിഹാസപാത്രമായിരിക്കുകയാണ് ആ ഇത്രയും കോടിക്കണക്കിന് രൂപ വരെയുള്ള ബാലിസ്റ്റിക് മിസൈൽ അയച്ചതിലൂടെ ഇറാൻ അവർ യുദ്ധസജ്ജമല്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ പുതിയൊരു യുദ്ധമുഖം തുറന്ന് ഹൂതികളെത്തി ആ ഹൂതികൾക്കെതിരെ ബ്രിട്ടനും അമേരിക്കയും ശക്തമായ നടപടികൾ സ്വീകരിച്ച് അവരുടെ ഇൻസ്റ്റലേഷൻസ് മുഴുവൻ തകർത്തു അവരുടെ ശക്തിയും സ്തംഭിപ്പിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ വിജയിച്ചു നിൽക്കുകയാണ് ആ വിജയം പൂർത്തിയാക്കാൻ ഇറാനു നേരെ ഒരാക്രമണം നടത്തുമോ എന്നുള്ളതാണ് പലരും ഊഹിക്കുന്നത് പക്ഷെ അങ്ങനെ നടക്കാൻ സാധിക്കുകയില്ല അവർക്ക് വേണ്ടത് സമാധാനമാണ് ബെയ്റൂട്ടിലെ ഈ കൂടി തീർത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അമേരിക്കയും ബ്രിട്ടനും ജി സെവൻ രാജ്യങ്ങളും നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ട് ഹസ്ബിള്ളയെ തങ്ങൾക്ക് നേരെ എപ്പോഴും റോക്കറ്റ് വായിച്ചു യുദ്ധകാലത്തും സമാധാന കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഹസ്ബുള്ളയെ കൂടി തീർത്ത ശേഷം അവരവരുടെ ദൗത്യം പൂർത്തിയാക്കി ബന്ധികളെ ശേഷിക്കുന്നവരെ മരിച്ചു പോകാത്തവരെ തിരിച്ചും കൊണ്ട് ഈ നാട്ടിലെത്തിക്കും അവരുടെ നാട്ടിൽ ആ ജൂത എത്തിക്കും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം അവരുടെ പുണ്യഭൂമിയായ ബത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലവട്ടം ഉണ്ടായി എന്നൊക്കെ പറയും അപ്പൊ ഒരു മതമെന്നുള്ള നിലയിൽ ഒരു ജനത എന്നുള്ള നിലയിൽ ഒരു വംശം എന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഹിറ്റ്ലർ മുതൽ ഹമാസ് വരെയുള്ള ആളുകളിൽ നിന്നും കൂട്ടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാം എച്ച് ആണെന്നുള്ളതാണ് എന്റെ ഒരു കൗതുകം ഹിറ്റ്ലർ എച്ച് ഹസ്ബുള്ള എച്ച് ഹമാസ് എച്ച് അപ്പൊ പുതുതായി യുദ്ധം തുടങ്ങിയ ഊത്തീസ് അതും എത്തി തുടങ്ങുന്നു അങ്ങനെ നാല് എച്ചുകൾ വളഞ്ഞ് ഇട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടും സ്വന്തം ബലം കൊണ്ടും ശക്തി കൊണ്ടും ഒരു പക്ഷത്തെ കൊണ്ടും ആ രാജ്യം പിടിച്ചു നിൽക്കുകയാണ് പലരും പണ്ട് പറയുകയുണ്ടായിട്ടുണ്ട് പള്ളി പള്ളിയുള്ളിടത്തോളം ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ അവരുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയൊക്കെ പ്രഖ്യാപിച്ച് പിന്തുണച്ചിട്ടുണ്ട് അപ്പൊ ഈർഷ്യ ഒന്നുകൂടെ വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ എന്തായാലും ഈ ഒക്ടോബർ സെവൻ എന്ന് പറയുന്ന സമയത്ത് വലിയ ആക്രമണം നടത്താൻ സാധ്യതയില്ലെന്നാണ് കാണുന്നത് കാരണം ഇപ്പൊ ജൂതരുടെ ക്രിസ്മസ് പോലുള്ള ഒരു അവധിക്കാലമാണിപ്പോ അവധിക്കാലത്തിനിടയിൽ സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നത് ആക്രമണമല്ല ആക്രമണം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബള്ളയുമായിട്ടുള്ള യുദ്ധവും പൂർത്തിയാക്കിക്കൊണ്ട് കരസേന ഇസ്രായേലിലേക്ക് തന്നെ മടങ്ങിയെത്താനും യുദ്ധം അവസാനിപ്പിക്കാനും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനുമായിരിക്കും ആയിരിക്കും സാധ്യത പിന്നെ ചർച്ചകൾക്കും അവർ തയ്യാറാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും